My name is Ali Akbar. Welcome to my YouTube channel. Nyanivide parayan uddeshikkunnathu, failure is always temporary. Only giving up makes it a permanent. Ennoru English quote ne kurichana. Idine aaspadamaakkittana karyangal samsarikkunnathu. Ennu vechal തോൽവി എപ്പോഴും ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. അത് ഒരിക്കലും പെർമനൻ്റായിട്ട് സ്ഥിരമായിട്ടുള്ള ഒന്നല്ല. നമ്മുടെ എഫേർട്ട് വീണ്ടും ആ തോൽവിയെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ വീണ്ടും എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ വിജയിക്കും. അതും അതേ പക്ഷേ അതേ മറിച്ച് നമ്മൾ ആ പരിശ്രമം നമ്മൾ എഫേർട്ട് നമ്മളവിടെ ഉപേക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ ആ ഫെയിലിയർ സ്ഥിരമായി നിൽക്കും എന്നുള്ളത് അതാണ് വാസ്തവം. അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദാ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് ഒരാളുടെ പരിശ്രമം ആണ്, എഫേർട്ട് എന്ന് പറയാം. അയാൾ അധ്വാനിച്ച് ഒരു ഗുഹയുണ്ടാക്കി, നിധി കണ്ടെത്തുന്നതിനുണ്ട് ഒരു ദ്വാരം ഉണ്ടാക്കി, ഭൂമിയിൽ ഇങ്ങനെ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ പരിശ്രമം അയാൾ ഉപേക്ഷിക്കുന്നത് എവിടെയാണ്? നിധി എത്തുന്നതിൻ്റെ തൊട്ടു മുന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ വിജയിച്ചോളണം എന്നില്ല. നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചു എന്നിട്ടും വിജയം കാണാതിരിക്കുമ്പോൾ നമ്മൾ അത് ഒഴിവാക്കുന്നത് ചിലപ്പോൾ ഇതേ അവസ്ഥയായിരിക്കും നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ അറിയപ്പെട്ട ഒരു വിജയിയെക്കുറിച്ചാണ്. അദ്ദേഹം ഒരു ആമയാണ്. നിങ്ങളെല്ലാവരും തന്നെ കുട്ടിക്കാലത്ത് കേട്ട ഒരു കഥയാണ് ആമയും മുയലും പന്തയം വെച്ചത്. അതിൽ മുയലിനെക്കുറിച്ച് ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല, പക്ഷേ ആമയെക്കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ടതുണ്ട്. ആമയ്ക്ക് ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. ഒരുപക്ഷെ പ്രതീക്ഷ ഉണ്ടായിരിക്കാൻ ചാൻസ് ഇല്ല, കാരണം അതിവേഗതയുള്ള മുയലിനോട് മത്സരിക്കുമ്പോൾ തീർച്ചയായും ഞാൻ തോൽക്കുമെന്നുള്ള ഉറപ്പും ഒക്കെ ആമയ്ക്കുണ്ടായിരിക്കാം. പക്ഷേ ആ തോൽക്കാനുള്ള സന്നദ്ധത ആമ കാണിച്ചു. പക്ഷേ ആമ ആ മത്സരത്തിനിടെ കണ്ട ഒരു അവസരം, മുയൽ ഉറങ്ങുകയാണ്, ഈ ഉറങ്ങുന്ന അവസരം എനിക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് കരുതി ആമ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ ആ മുയലിനെയും കടന്ന് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്ന ചില പരിശ്രമങ്ങൾ, എഫേർട്ടുകൾ ചില അവസരങ്ങൾ നമുക്ക് അനുയോജ്യമായിരിക്കില്ല, പക്ഷേ മറ്റു ചില അവസരങ്ങളിൽ നമുക്ക് പറ്റിയ ഒരു അവസരമാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും. തോൽക്കാനുള്ള ഈ മനസ്സിനെയാണ് വിജയിക്കാനുള്ള കഴിവുണ്ടാക്കുന്നത്. ചിലർ ചിന്തിക്കുന്നത് ഞാൻ എപ്പോഴും തോൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ്. അതിന് പല കാരണങ്ങളും അവർക്കുണ്ടാവും. അവരെ സമൂഹത്തിൽ അറിയപ്പെടുന്നതും ഒരു ഫെയിലിയർ എന്നാണ്. ഞാൻ ഒരുപാട് പദ്ധതികൾ, ഒരുപാട് ശ്രമങ്ങൾ നടത്തി, പക്ഷേ എല്ലാത്തിലും ഞാൻ തോറ്റു.
അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു, പുതിയത് ഞാൻ തുടങ്ങി, അതിലും ഞാൻ പരാജയപ്പെട്ടു. അവസാനം ഞാൻ കണ്ടെത്തി ഞാൻ ഒരു ഫെയിലിയറാണ്, എല്ലാത്തിലും ഞാൻ തോൽക്കുന്ന ആളാണ്. അങ്ങനെ വിരസമായിട്ട് അങ്ങനെ നിരാശയോടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്, അവൻ എന്തു തുടങ്ങിയാലും പരാജയമാണ്, അവൻ എന്തു തുടങ്ങിയാലും നഷ്ടമാണ് എന്നുള്ള ഒരു ഖ്യാതിയുള്ള ആളുകളുണ്ടായിരിക്കും. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ ആളുകളൊക്കെ ചിലപ്പോൾ അവരുടെ എഫേർട്ടുകൾ ഉപേക്ഷിക്കുന്നത് ഇതേപോലുള്ള സ്ഥലങ്ങളിലായിരിക്കും. ഞാൻ തൊട്ട് മുമ്പേ കാണിച്ച പിക്ചർ തന്നെ ഇവിടെയും കാണിക്കാണ്. പരിശ്രമത്തിൻ്റെ അവസാന ഘട്ടത്തിലായിരിക്കും ചിലപ്പോൾ അവർ അവരുടെ എഫേർട്ട് ഉപേക്ഷിക്കുന്നത്. നമ്മൾ എപ്പോഴും ഒരു എഫേർട്ട്, ഒരു പദ്ധതി ഉപേക്ഷിക്കുന്നതിന് മുമ്പേ അത് വിജയത്തിനടുത്തെത്തിയിട്ടുണ്ടോ, ഇനി എനിക്ക് വിജയം സാധ്യമല്ല എന്നുള്ളത് 100% ഉറപ്പാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു എഫേർട്ട് ഉപേക്ഷിക്കേണ്ടതുള്ളൂ. മറിച്ച് നമ്മൾ ആ എഫേർട്ട് തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ ഇദ്ദേഹത്തെ പോലെ കുറച്ചുകൂടെ അദ്ദേഹം അധ്വാനിച്ചിരുന്നെങ്കിൽ അയാൾ അദ്ദേഹത്തിന് ആ നിധി കിട്ടുന്നത് പോലെ നമുക്കും വിജയിക്കാനുള്ള അവസരമുണ്ടാവുമായിരുന്നു, വിജയിക്കുമായിരുന്നു. മറ്റു ചിലരാവട്ടെ, അവർ ഒരു കാര്യം തുടങ്ങും, അതിൽ പരാജയപ്പെടുമ്പോഴേക്കും അപ്പോഴേക്കും തന്നെ അത് ഉപേക്ഷിക്കും. മറ്റൊരു കാര്യം തുടങ്ങും, അതും പരാജയപ്പെടും, അപ്പോഴും തന്നെ അത് ഉപേക്ഷിക്കും. അങ്ങനെ തുടങ്ങും, ഒരുപാട് കാര്യങ്ങൾ തുടങ്ങും, എല്ലാം ഉപേക്ഷിക്കും, എല്ലാം ഫെയിലാവും, എല്ലാം ഉപേക്ഷിക്കും. അങ്ങനെയും ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവർ ഏതെങ്കിലും ഒന്നിൽ വീണ്ടും വീണ്ടും പരിശ്രമിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവർക്കും വിജയിക്കാമായിരുന്നു. കാരണം ഒറ്റത്തവണ പരിശ്രമിക്കുമ്പോഴേക്കും ആരും ചിലപ്പോൾ വിജയിച്ചിരിക്കണ്ട, വിജയിച്ചിരിക്കില്ല. വീണ്ടും വീണ്ടുമുള്ള പരിശ്രമമാണ് വിജയിക്കുന്നത്. ഡോണ്ട് വറി, പ്രോപ്പർലി യൂസ് യുവർ എഫേർട്ട് ഇൻ പ്രോപ്പർ ഓപ്പർച്യൂണിറ്റി. ഡോണ്ട് മിസ് യുവർ ചാൻസ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.